السلام عليكم ورحمة الله. السلام ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ, ഖുസൈസ് ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ ഹിജ്റ വർഷാരംഭത്തോടു കൂടി സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്ന, മുഹറം മാസത്തിൻ്റെ ആദ്യത്തിൽ ചർച്ച ചെയ്യുന്ന ഹിജ്റ എന്ന വിഷയത്തെ അധികരിച്ച്, അതിൽ തന്നെ ആദർശ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എന്ന ഭാഗത്തെ ഉപജീവിച്ചുകൊണ്ട് ഒരു കുറഞ്ഞ സമയത്തെ സംസാരമാണ് നമ്മളിവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, ഉദ്ദേശിക്കുന്നതും തന്നെയാണ്. ഈ ഹിജ്റ ആദർശ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എന്നാണ്. ഇതിൽ ഞാൻ ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ തിരുത്തട്ടെ. നമ്മുടെ ആളുകളൊക്കെ ഇപ്പൊ കഴിക്കുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബ, ഈ അടുത്ത വെള്ളിയാഴ്ചയിലെ ഖുതുബയൊക്കെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നടത്തുന്നവരാണ്. ഇപ്പൊ നമ്മൾ തന്നെയും ഇസ്ലാഹി സെന്റർ തന്നെയും ഈ മുഹറം മാസം ആയതുകൊണ്ട് ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നടത്താൻ ആവശ്യപ്പെടുന്നത്. പൊതുവെ ആളുകളുടെ ഒരു ധാരണ, കുറച്ചൊക്കെ നമ്മളെ പഠിച്ച ആളുകളും മൗലവിമാരെ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഹിജ്റ നടന്നത് ഈ മുഹറം മാസത്തിലാണ് എന്നാണ്. ഇത് ശരിയായൊരു ധാരണയല്ല, അത് ആദ്യം തന്നെ തിരുത്തണം. ഈ വിഷയവും ഈ മാസവും തമ്മിലുള്ള ഒരു ബന്ധം, ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസമായി ഉമറുള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ മുഹറം മാസം തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ബന്ധം മാത്രമാണ് ഈ മുഹറം മാസവും ഹിജ്റയും തമ്മിലുള്ളത്. ശരിക്കും മുഹറം മാസത്തിലല്ല ഹിജ്റ നടന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ ഒരുപാട് ആളുകൾ ഈ തെറ്റിദ്ധാരണയിലുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും ഖുതുബയിൽ പല ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നാണ് ഹിജ്റ പോയത് എന്നൊക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അവനൊക്കെ അത് പറയാനാണ് ഒരുങ്ങിപ്പോയിരുന്നത് എന്നുള്ളത്. അപ്പോ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല, ഹിജ്റ നടന്നത് ശരിക്കും റബീഉൽ അവൽ മാസത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഖുബയിൽ ഇറങ്ങുന്നത് റബീഉൽ അവൽ 8-ന്റെ അന്നാണ്. മുഹറം സഫർ മാസം 27-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, മക്കയിൽ നിന്ന് പുറപ്പെടുന്നത് 27-ന്റെ അന്നാണ്, 8-ന്റെ അന്നാണ് അവിടെ ഇറങ്ങുന്നത്. അതിന്റെ ഇടക്ക് 3 ദിവസം ഇത് സൗർ മലയിലെ ആ ഗുഹയിൽ തങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് 8 ആയത്. സാധാരണ ഇതിന്റെ ഒരു കണക്ക് പറയുന്നത് ഈ മക്ക മദീന ഒട്ടക യാത്രയ്ക്ക് 8 ദിവസമാണ് എടുക്കുന്നതെന്നാണ്. അതിന്റെ കണക്ക് അങ്ങനെയാണ്, അന്നത്തെ യാത്രയുടെ കണക്ക് അങ്ങനെയാണ്, 8 ദിവസം എടുക്കുന്നതാണ്. ആ 8 ദിവസത്തിൽ ഇതിങ്ങനെ 8-ാം തീയതി എത്താൻ കാരണം അതിൽ 3 ദിവസം അവർ സൗർ ഗുഹയിൽ തങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ട്. അപ്പം റബീഉൽ അവ്വലിലാണ് ഖുബൈൽ മദീനയിൽ എത്തുന്നത്, സഫർ അവസാനത്തിലാണ് റസൂൽ മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. ഹിജ്റ നടന്നത് ആ മാസങ്ങളിലാണ്, ഒരിക്കലും മുഹറം മാസത്തിലല്ല. പിന്നെ മുഹറം മാസമായിട്ടുള്ള ബന്ധം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അബു മുസലാശേരി ആണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം ഈ കത്തിനെ സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് എഴുതുന്ന, രാഷ്ട്രങ്ങളിലേക്ക് എഴുതുന്ന രാജാവിന്റെ ഭാഗത്ത്, ഖലീഫന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കത്തിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ഉന്നയിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു ഈ കത്തുകളൊക്കെ ഡേറ്റ് ഇല്ലാതെ കൊടുത്താൽ ഏത് സമയത്താണ് വരുന്നത് എന്ന് അറിയില്ല. കഴിഞ്ഞ വർഷത്തേക്കുള്ള നിർദ്ദേശമാണോ, ഈ സർക്കുലർ അടുത്ത വർഷത്തേക്കുള്ളതാണോ എന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഡേറ്റ് നമ്മൾക്ക് ആവശ്യമുണ്ട്, മറ്റു ഇതര രാജ്യങ്ങൾക്കൊക്കെ അതൊക്കെ ഉണ്ടതാണ്, നമ്മൾക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഖലീഫ ഉമറുള്ളാഹിന്റെ നേതൃത്വത്തിൽ നടന്ന ഷൂറയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ പല അഭിപ്രായങ്ങൾക്ക് അറിയാവുന്നതുപോലെ നബി ജനിച്ച ദിവസം വന്നു, മരിച്ച ദിവസം വന്നു, പല അഭിപ്രായങ്ങൾ വന്നു. അപ്പൊ ഉമറുള്ളാഹിന്റെ ഒരു വീക്ഷണം, ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമായിരുന്നു ഹിജ്റ. ആ ഹിജ്റ അടിസ്ഥാനമാക്കി ആകാം എന്ന നിലക്കാണ് അദ്ദേഹം ഹിജ്റ എന്ന പേരിൽ ഒരു വർഷാരംഭം നടക്കുന്നത്. ആ വർഷാരംഭം നടക്കുന്നത് വരെയും നേരത്തെ നിലനിന്നിരുന്ന ആനക്കലഹ വർഷമായിരുന്നു നേരത്തെ നിലനിന്നിരുന്നത്. അതിനാണ് പിന്നെ ഹിജ്റ വർഷം നീങ്ങി. അപ്പൊ ഹിജ്റ വർഷത്തിൽ ഏത് മാസം എന്ന ചർച്ച വന്നപ്പോഴാണ് പല കാരണങ്ങളും പലരും പറഞ്ഞു, അതിൽ അവസാനം മുഹറമാണ് ഒന്നാമത്തെ മാസമായിട്ട് എണ്ണി. അങ്ങനെയാണ് മുഹറവും ഹിജ്റയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ഒന്ന് പറയുന്നത്, ആളുകൾക്ക് ആ തെറ്റിദ്ധാരണ നീങ്ങിക്കോട്ടെ. നമ്മുടെ ആളുകൾ ക്ലാസ് എടുക്കുന്നവരും കേൾക്കുന്നവരൊക്കെ തെറ്റിദ്ധാരണയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതങ്ങനെയല്ല എന്നർത്ഥം. രണ്ടാമതൊരു സംഗതി,
ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കൊടുത്ത തലക്കെട്ട് ഹിജ്റ ഈ ആദർശ സംബന്ധിച്ചാണ്, ആദർശ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എന്ന. അത് വളരെ പ്രസക്തമായ ഒരു ഹെഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ആദർശ സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിലുള്ള ഒരു രണ്ട് സംഗതികൾ, ഒന്ന്, ഒരാൾക്ക് ഒരു ആദർശം അനുസരിച്ച് ജീവിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന ഷഹാദത്തിൽ ഇലാഹുള്ള പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു രാജ്യത്ത് ജീവിക്കണം. ആ ജീവിക്കുന്നതിന് തടസ്സങ്ങൾ പലതും ഉണ്ടാവാം. ആ തടസ്സങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളതിന് രണ്ട് മൂന്ന് രൂപങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അതിലൊന്നാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ എന്ന് പറയുന്ന ആ ആദർശ സ്വാതന്ത്ര്യം നിലനിൽക്കാത്ത രാജ്യത്ത് നിന്ന് അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു പ്രദേശത്തേക്ക് നാട് വിട്ടു പോവുക. ചിലപ്പോൾ തന്റെ സമ്പത്ത് ത്യജിക്കേണ്ടി വരും, കുടുംബത്തെ പരിത്യജിക്കേണ്ടി വരും, അങ്ങനെ എല്ലാം പരിത്യജിച്ചുകൊണ്ട് നാടും വീടും കുടുംബവും ബന്ധവും ഒക്കെ വിച്ഛേദിച്ചുകൊണ്ട് ഒരു ഒരു പക്ഷേ ഒരു ശൂന്യതയിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ കണ്ണു നട്ടു പോകുന്ന ഒരു യാത്ര, ആ യാത്രയാണ് ഹിജ്റ. അതാണ് ഒരു വശം, ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിജ്റ പോവുക എന്നുള്ളത്. മറ്റേ ചിലത് ഒരു മറ്റൊരു വശമാണ് നമ്മൾക്ക് പോരാടാൻ ആ രാജ്യത്ത് നിന്നുകൊണ്ട് അവരുമായിട്ട് പോരാടാൻ സൗകര്യമോ അതിനുള്ള വിഭവങ്ങളോ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ, സാഹചര്യങ്ങളോ നേതൃത്വങ്ങളോ ഒക്കെ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യവുമായിട്ട് ഏറ്റുമുട്ടാം, ഏറ്റുമുട്ടി അതിജയിക്കാം, എന്നിട്ട് നമ്മുടെ ആദർശം അനുസരിച്ച് നമ്മൾക്ക് അങ്ങനെ ജീവിക്കാം. അതിൽ രക്തസാക്ഷിത്വം വരിച്ചാൽ, ജീവാർപ്പണം നടത്തിയാൽ ഷഹാദത്തിന്റെ പരിഗണന അയാൾക്ക് കിട്ടും, അത് സ്വർഗത്തിന് അർഹനാവുകയും ചെയ്യും. അതിന് രണ്ടാമത്തെ ഒരു ഭാഗം. ഇനി അതൊന്നുമല്ലെങ്കിൽ വേറൊന്നുള്ള, ഇതിനൊന്നും സാധിക്കാത്തൊരവസ്ഥയുണ്ടാവും. തന്റെ വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി എത്രത്തോളം പ്രകടിപ്പിക്കാൻ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടോ അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സ്വകാര്യമായിട്ട് ദീൻ ആചരിച്ചു പോവുക. ഇതൊരവസാനത്തെ ഭാഗമാണ്. അങ്ങനെ ചിലയിടത്തോ കഴിയും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ നജാഷി ചക്രവർത്തി, എത്യോപ്യയിലെ നജാഷി ചക്രവർത്തി അതിന് ഉദാഹരണമാണ്. അദ്ദേഹം ഈ ക്രിസ്ത്യാനിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ഭാഗത്ത് ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ പറയാം അങ്ങോട്ടാണ് പോകുന്നത്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഭരണാധികാരിയാണ്, ക്രിസ്ത്യൻ സമൂഹമാണ്, അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷമായിട്ട് ഇസ്ലാം പ്രഖ്യാപിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വകാര്യമായിട്ട് അദ്ദേഹം ഇസ്ലാം അംഗീകരിക്കുകയും ദീൻ ആചരിച്ച് കഴിയാവുന്നിടത്തോളം ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കഴിവ് അത്രേ ഉള്ളൂ. ഇത്തഖുല്ലാഹ മസ്തതഅത്ത് എന്ന് പറയുന്ന ആശയം അനുസരിച്ച് കഴിവിൻപടി സൂക്ഷിക്കുക, അദ്ദേഹത്തിന് അത്രേ കഴിയുമായിരുന്നു. അങ്ങനത്തെയും സാഹചര്യം, ഈ മൂന്ന് സാഹചര്യങ്ങളിൽ ഏതുമുണ്ടാകാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അതിലൊന്നാണ് ഈ ഹിജ്റ എന്ന് പറയുന്നത്. അയാൾക്ക് നാട് വിട്ടു പോകേണ്ടി വരും. ആ നാട് വിട്ടു പോകുമ്പോൾ അത് ഒരാദർശ ത്യാഗമായിട്ട് പോകുമ്പോൾ അതൊരു വലിയ പുണ്യകർമ്മമായിട്ട് മാറും. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, കൂടി ഓതാൻ നമുക്ക് സമയമല്ല, ഒരുപാട് ആയത്തുകൾ അത് പറയുന്നുണ്ട്. പക്ഷെ ഈ രാജ്യത്യാഗം അല്ലെങ്കിൽ നാടുവിടുന്ന അവസ്ഥ ഈ പലതിന്റെ പേരിലും ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വിദേശ യാത്രകൾ, നിങ്ങളൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അന്നം തേടിയുള്ള ഒരു ഒരു യാത്രയാണത്, ഒരു 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 ഹിജ്റയാണ്, ഒരു അർത്ഥത്തിലുള്ള ഹിജ്റയാണ് അന്നം തേടിയുള്ള യാത്ര. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിന് കിട്ടേണ്ട പുണ്യവും പ്രാധാന്യം എന്താണോ അത് അതിന് കിട്ടും. അങ്ങനെ പോകുന്ന അന്നം തേടിയുള്ള യാത്രകളുണ്ട്, അതുപോലെ വിജ്ഞാന യാത്രകളുണ്ട്. പഴയ കാലഘട്ടത്തിലൊക്കെ ഈ ഇമാം ബുഖാരിയുടെയും അതുപോലുള്ള മറ്റു പലരുടെയും ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് പഴയകാല വലിയ വലിയ മഹാപണ്ഡിതന്മാർ, ഈ ഇമാം തുബരിയുടെ ചരിത്രത്തിൽ കാണാം അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുമതിയോടുകൂടി തന്നെ ദീർഘയാത്രകൾ നടത്തിയതും പിതാവ് അദ്ദേഹത്തെ സമ്പത്തും മറ്റുമൊക്കെ കൊടുത്ത് സഹായിച്ചതുമൊക്കെ ഇമാം തുബരിയുടെ ചരിത്രത്തിൽ കാണാം. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ വൈജ്ഞാനികമായ കുറെ യാത്രകളുണ്ട്, അതൊരു തരത്തിലുള്ള ഹിജ്റയാണ്, അങ്ങനെ തേടി യാത്രയുണ്ട്. നിർഭയത്വം തേടിയുള്ള യാത്രകളുണ്ട്, ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വൈരമുള്ള നാടുകളിലേക്ക് നാടുവിടുന്ന ആളുകളുണ്ട്. പിന്നെ മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന യാത്രകൾ, അതാണ് നമ്മൾ ഈ പറയുന്ന ഈ ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹിജ്റ ഉണ്ട്. ഇതൊക്കെ ഏതായിരുന്നാലും ഈ ഇമാം ബുഖാരി, നമുക്ക് എല്ലാവർക്കും പരസ്യമായിട്ട് പരക്കെ അറിയുന്ന ഉപയോഗിച്ചാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒന്നാമതായിട്ട് ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്.
فمن كان هجرته الى الله ورسوله فهجرته الى الله ورسوله هذا ഖമായ ഹദീസ് റസൂൽ പറയുന്നത് മനസ്ഥിതി അനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അല്ലാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ച് അവരുടെ മാർഗ്ഗത്തിലാണ് പോകുന്നതെങ്കിൽ അതിന് കിട്ടും ഇല ദുനിയാ യുസീബുഹാ വ ഇംറാതിയൻ കിഹാ ദുനിയാവ് മോഹിച്ചോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയോ ഒക്കെയാണ് ഒരാൾ നാട് വിടുന്നതെങ്കിൽ അവൻ അത് കിട്ടും പിന്നെ മലിക്കുല്ലിമിരീൻ മാനവ എന്താണ് അവർ ഉദ്ദേശിച്ചത് അത് കിട്ടും അപ്പൊ എന്ത് ഉദ്ദേശത്തിൽ നാട് വിടുന്നു എന്നതാണ് അതിനടിസ്ഥാനത്തിൽ അവർക്ക് അതിന് കൂലി കിട്ടും അല്ലെങ്കിൽ കുറ്റം കിട്ടും അല്ലെങ്കിൽ ഭൗതികമായ നേട്ടം എന്താണോ അത് കിട്ടും ഏത് ഭാഗവും അയാൾക്ക് കിട്ടാം പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ചു പോകുന്ന ഒരു ഹിജ്റയെ സംബന്ധിച്ചാണ് അതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ സാങ്കേതികമായിട്ട് ഹിജ്റ എന്ന് പറയുന്നത് എല്ലാം ത്യജിച്ചുകൊണ്ട് നാടും വീടും വിട്ട് കുടുംബവും ബന്ധങ്ങളും വിച്ഛേദിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ഒരു പുതിയ ലോകത്തേക്ക് സ്വസ്ഥമായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാവുന്ന ഒരു ലോകത്തേക്ക് പോകുന്നതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ സാങ്കേതികമായിട്ട് ഹിജ്റ എന്ന് പറയുന്നത് ഇപ്പൊ ഹിജ്റ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയും നമ്മൾ ആകെ പെട്ടെന്ന് നമുക്ക് ഹിജ്റ എന്ന് പറയുമ്പോൾ ഈ മുഹറവുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും പരക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് പക്ഷെ നബിമാരുടെ ചരിത്രത്തിലൊക്കെ ഹിജ്റ ഉണ്ടായിട്ട് ചെറുതും വലുതുമായ ഹിജ്റകളൊക്കെ പല നബിമാരുടെയും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഖുർആൻ പറയുന്നതാണ് ഇപ്പൊ ഷുആയിബ് നബി അലൈഹി ഇസ്ലാമിയെ അദ്ദേഹത്തിന്റെ ജനങ്ങളിലെ നുഹ്രി ജന്നക യാ ഷുആയിബ് ഈ ഷുആയിബെ നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കും പുറത്താക്കും വല്ലതീന ആമനുമാക്ക നിന്നെ മാത്രല്ല നിന്റെ കൂടെ വിശ്വസിച്ചവരെയും ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കുക ചെയ്യും മിൻ ഖറിയത്തിനാണ് ഞങ്ങളുടെ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ നിന്നെ പുറത്താക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തിലേക്ക് തന്നെ മടങ്ങി വരാം ഈ ദീൻ അനുസരിച്ച് ഇവിടെ ഉള്ള ദീൻ അനുസരിച്ച് പോവാ ഒരു പുതിയ മതമായിട്ടാണ് നീ വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ആട്ടി പറഞ്ഞേക്കും നിന്നെ നിന്നെ വിശ്വസിച്ചവരൊക്കെ പറഞ്ഞേക്കുന്നു പലരും അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ വളരെ പ്രസക്തമായിട്ട് തന്നെ കാണാറ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ അദ്ദേഹത്തിന്റെ അബായ പിതാവായ ആസർ പറഞ്ഞത് നിന്നെ ഞാൻ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും നിനക്ക് ഇവിടുന്ന് വിട്ടു താമസിക്കുന്നതാണ് വിട്ടുപോകുന്നതാണ് നല്ലത് ലൈലം തന്ത്രിയിൽ അർജുമന്നക്കണ നീ ഏർപ്പാട് നിർത്തുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും ഫഹിജുർണി മലിയ ഇവിടുന്ന് വിട്ടുപോണം എന്നാണ് അപ്പൊ ഇബ്രാഹിം നബിയെ ഭീഷണിപ്പെടുത്തി ആ ആസർ പിതാവാണ് ആ പിതാവ് എന്നുള്ളവർക്കുള്ള ആധികാരികത ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുത്തി അപ്പോ സ്വാഭാവികമായിട്ട് ഇബ്രാഹിം നബിക്ക് നിവൃത്തിയൊന്നുമില്ല അദ്ദേഹം ഇനി ദാഹിബുനി അറബി സൈഹദീൻ ഞാനിതാ എന്റെ റബ്ബിന്റെ വഴിക്ക് പോകുന്നു അവനെനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നാട് വിട്ടു അപ്പൊ ഇബ്രാഹിം നബി ഹിജ്റ പോയിട്ടുണ്ട് ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച അദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്റെ പുത്രനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഹിജ്റ പോയിട്ടുണ്ട് അദ്ദേഹത്തെയും ജനങ്ങള് ഈ പറഞ്ഞത് ലൈലം തൻതഹിയാ ലൂത്ത് തതകുനന്ന മിനൽ മുഖ്റജീൻ നീ ഇത് ഒഴിവാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് തന്നെ നാട് കടത്തും എന്നാണ് അവർ പറഞ്ഞതാ നീ ഏർപ്പാട് ഞങ്ങൾ ഉപദേശിച്ച് നന്നാക്കാൻ മെനക്കരുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ആ ഏർപ്പാട് നീ നിർത്തുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് നാട് വിടാൻ ഏൽപ്പിക്കും നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അപ്പോ അവർ പറഞ്ഞത് അവസാനം പിന്നെയും പറഞ്ഞു നോക്കി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് യാതൊരു യോജിപ്പില്ല നിങ്ങളുടെ ഈ വൃത്തികേട് മഹാ ആഭാസമാണ് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഫമാക്കാന ജവാബ ഖൗമിഹി ഇല്ലാൻ ഖാലു അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയത്തിക്കും നിങ്ങൾ ലൂത്തിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന് വിശ്വസിച്ച ആളുകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു ഇന്നഹു മുനാസും യത്തഖറു അവർ വല്ലാതെ നന്നായി നടക്കുന്ന പരിശുദ്ധരായി ചമയുന്ന ആളുകളാണ് വലിയ വിശുദ്ധിന്റെ ആളുകൾ അവരവിടെ നിർത്തണ്ട പുറത്താക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നാടുകൾ അപ്പം ആ ദുഷിച്ചാരത്തിൽ അദ്ദേഹം പോവാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മദീന ഹിജ്റ മാത്രമല്ല ഹിജ്റ എന്ന് പറയുന്നത് നബിമാർ പൊതുവെ ഈ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടാറില്ല എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെയുള്ള ഒരു അവസ്ഥ അവനവന്റെ നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവും അവസാനം അവിടെ നാട് വിട്ടും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങോട്ട് മാറുന്ന ഒരു അവസ്ഥ നബിമാരുടെ ചരിത്രത്തിൽ പൊതുവെ നമ്മൾ കാണാൻ കഴിയും അപ്പോ ഈ ഷുഐബ് നബിയും മറ്റു നബിമാരും ഒക്കെ ഇതേപോലുള്ള സംഗതികൾ അതിൽ അവസാനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ വരുന്നത് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജ്റ നബിയുടേത് മാത്രം അതിന് മുമ്പ് ഹിജ്റകൾ നടന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഏറ്റവും ആദ്യം നടന്ന ഹിജ്റ
എത്യോപ്യയിലേക്ക് എത്യോപ്യ ഹബ്ഷ എത്യോപ്യയിലേക്ക് കടന്നു കടന്നു പോകേണ്ട ഒരു സ്ഥലമാണ്. മേപ്പ് കൊടുത്ത് നോക്കി എല്ലാവർക്കും കാണാതെ ജിദ്ദയിൽ ചെന്നിട്ട് പോണം അങ്ങോട്ട് എത്യോപ്യയിലേക്ക്. അങ്ങനെ ദീർഘമായ സ്ഥലത്തേക്ക് ഹിജ്റ പോകാൻ വേണ്ടിയുള്ള ഒരു കൽപ്പന ഉണ്ടായിട്ടുണ്ട്. അത് പ്രബോധനത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നടന്നൊരു സംഭവമാണ് ആ ഹിജ്റ. ആ ഹിജ്റക്ക് കാരണം ജനങ്ങൾ ഒന്നാകെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഒക്കെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹിക്ക് അവർ പകരമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ വന്നു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ. നിങ്ങളെ ഞാൻ ഇങ്ങനെ ആക്കി സഹായിക്കാം എന്നൊന്നും പറയാൻ കഴിയാത്ത വിധം ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ആടെന്ന് നിലയ്ക്ക് എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞത് നിങ്ങൾ നാട് വിട്ടോളൂ, ഈ വീരുമായിട്ട് നിങ്ങൾ നാട് വിട്ടോളൂ എന്നാ. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിന്റെ മകൾ റുഖയ്യ, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അന്നത്തെ ഭാര്യയാണ് റുഖയ്യയൊക്കെ ആയിട്ട് കുറഞ്ഞ ആളുകളുണ്ട്. ആ ആളുകളെയും കൊണ്ട് ചില റിപ്പോർട്ടുകൾ 12 പുരുഷന്മാര് 4 സ്ത്രീകൾ എന്നൊക്കെയാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ. അവരൊക്കെ ആയിട്ട് അവിടുന്ന് വിട്ടു അവര് വളരെ ഇരുണ്ട ഒരു രാത്രിയിൽ ആരവരും കാണാതെ വളരെ സ്വകാര്യമായിട്ട് അവര് മക്ക വിട്ട് കപ്പല് കയറി ജിദ്ദയിൽ ചെന്നിട്ട് കപ്പല് കയറി അവിടുന്ന് എത്യോപ്യയിലേക്ക് ഈ എത്യോപ്യയിലേക്ക് പോവാണ് ചെയ്യുന്നത്. കുറച്ച് ദൂരമുണ്ട്, കപ്പൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അവിടേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കാലഘട്ടത്തിൽ അത്ര കുറഞ്ഞ ആളുകൾ അവർക്കൊരു പരിചയമില്ലാത്ത ഒരു 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 ഭൂപ്രദേശത്തേക്ക് ഒന്നാകെ ഒരു വേറൊരു കാരണവുമില്ലാതെ തങ്ങളുടെ വിശ്വാസവും ആദർശവും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് നാട് വിടേണ്ടി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് നമ്മൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഇപ്പോൾ ഇവിടെ എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു അനുഭവം അതേ രീതിയിലൊന്നും ചെറിയ 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 സംഗതികൾക്കുള്ളൂ. അങ്ങനെ ആ കാലത്ത് ഒറ്റയ്ക്ക് വളരെ കുറഞ്ഞ ആളുകൾ കപ്പൽ കയറി മക്ക സ്വന്തം ജനിച്ചു വളർന്ന നാട് വിട്ട് എല്ലാം ഒഴിവാക്കി അങ്ങോട്ട് പോവാണ്. റസൂല് പറഞ്ഞു ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോയിക്കോളൂ. അവിടെ റസൂല് പറഞ്ഞ വാക്കും വളരെ പ്രസിദ്ധമാണ്. എത്യോപ്യയിൽ ചെന്നാൽ, ഹബ്ഷയിൽ ചെന്നാൽ അവിടെ നജാഷി രാജാവുണ്ട്. അദ്ദേഹം മലിക്ക് നല്ലൊരു മലിക്കാണ് എന്നാണ്, നല്ലൊരു രാജാവാണ് അദ്ദേഹം. നമുക്കൊരു മുസ്ലിം അല്ല അദ്ദേഹം, ക്രിസ്ത്യാനിയാണ്. പക്ഷെ റസൂൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിലുള്ള ഒരു ക്വാളിറ്റി റസൂൽ എടുത്തു പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുക്കൽ ആരും ആക്രമിക്കപ്പെടില്ല, ആരും ദുൽമിന് വിധേയമാകില്ല എന്നാണ് റസൂൽ. ആക്രമിക്കപ്പെടില്ല, അദ്ദേഹം മാന്യനാണ്, അവിടെ നിങ്ങൾ അവിടെ ചെന്നോളൂ, നിങ്ങൾക്ക് അഭയം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ റുഖയ്യയുണ്ട്, അവരൊക്കെ കൂടി കൂടി എത്യോപ്യയിലേക്ക് അന്ന് ഹിജ്റ പോയി. അതൊരു ഹിജ്റയാണ്, അത് ആദർശം. ഈ നമ്മളെ തലക്കെട്ട് പറയുന്ന പോലെ ആദർശത്തിന് വേണ്ടിയുള്ള ത്യാഗോജ്വലമായ ഒരു നാടുവിടലാണ്, ഒരു ഒളിച്ചോട്ടമാണ്, ഒരർത്ഥത്തിലുള്ള ഒളിച്ചോട്ടം, ഒരു നിവൃത്തിയിലായിട്ട് പോയതാണ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ ഈ ഇമാം ഈ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുള്ള റസൂൽ പറഞ്ഞ ഇന്ന ഹവ്വല ബൈത്തിൻ ഹാജർ ഫി സബീലില്ലാഹി ബൈ ഇബ്രാഹിം വലൂത്ത് അലൈഹിം അസ്സലാം. ഇബ്രാഹിം നബിയുടെ ഹിജ്റക്കും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ഹിജ്റക്കും ശേഷം പിന്നീട് ആദ്യം ഹിജ്റ പോകുന്ന ഒരു കുടുംബമാണത്. അതാണ് ഒരു കുടുംബം. അതാണ് ഉസ്മാനും ഉണ്ട്, റുഖയ്യയുണ്ട്, ബാക്കി കുറച്ച് ആളുകളും ഉണ്ട്. അവരെങ്ങനെ ഹിജ്റ പോയി, അതവിടെ എത്തി. ഒന്നാമത്തെ ഒരു ഹിജ്റയാണിത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പോണ്ടി വന്നു. ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും പോകേണ്ടി വന്നു കുറച്ച് ആളുകൾക്ക്. അത് കുറച്ചുകൂടി ആളുകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. ജാഫർ ബിൻ അബി താലിബിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ അങ്ങോട്ട് പിന്നെയും പോകേണ്ടി വന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു നല്ല രാജാവ് അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഹിജ്റ. അതൊക്കെ ഈ ഹിജ്റകളൊക്കെയും സ്വന്തം നാട് വിട്ട് പിച്ച വെച്ച് വളർന്ന പരിചിതമായ സാഹചര്യവും അന്തരീക്ഷവും ഒക്കെ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഊട്ടി ഉറപ്പിക്കപ്പെട്ട അവിടുത്തെ നമ്മൾ പറയുന്ന മണൽത്തരികളോട് പോലും ബന്ധം നിലനിർത്തിയിരുന്ന ഒരു നാട്ടിൽ നിന്ന് അങ്ങനെ തന്നെ പൂർണ്ണമായി പറിച്ചു നടുന്നത് പോലെ അപരിചിതമായ ഒരു ഏരിയയിലേക്ക്, കാലാവസ്ഥ വ്യത്യാസം, ഭാഷ ചിലപ്പോൾ വ്യത്യാസം, സംസ്കാരം വ്യത്യാസം, അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു ഏരിയയിലേക്ക് പറിച്ചു നടുന്നത് പോലെ ഈ ആളുകൾ പോവാണ്. അതാണ് അതിലെ ത്യാഗവും കഷ്ടപ്പാടും. എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സൂചിപ്പിച്ച ആദർശത്തിന്റെ പേരിലാണ് ഈ യാത്രകൾ മുഴുവനും, നാടുവിടുന്ന ഈ യാത്രകൾ മുഴുവനും നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് ഒരർത്ഥത്തിൽ ഒരു ഹിജ്റയാണ് ത്വായിഫിലേക്ക് ഉണ്ടായത്. ത്വായിഫിലേക്ക് ഉണ്ടായ ഒരു ഹിജ്റ, അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നടന്ന, വളരെ അടുത്ത് നടന്ന ഒരു സംഭവമാണ് റസൂലുള്ളാഹിന്റെ ത്വായിഫ് യാത്ര.
അത് ഈ ഒന്നാമത്തെ ഹിജ്റക്ക് തന്നെ മദീന യാത്രയുടെ ഹിജ്റക്ക് തന്നെ ഒരു കാരണമായ സംഭവമാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി വരുന്നുണ്ട്. അങ്ങനെ ഹിജ്റ റസൂൽ ത്വായിഫിലേക്ക് പോയി, അവിടെ നേര് കിട്ടി തിരിച്ചു വന്നു. നമുക്കറിയാം മദീൻ മക്കത്തേക്ക് തന്നെ വന്നു, പിന്നെയാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഈ മദീനയിലേക്ക് ഹിജ്റയാണ് പ്രധാനപ്പെട്ടത്. അതാണ് നമ്മുടെ ചരിത്രത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. ഹിജ്റത്തു നബി, നബിയുടെ ഹിജ്റ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ മദീന ഹിജ്റയാണ്. ഈ ഹിജ്റ ശരിക്ക് എന്താണ് അതിന്റെ ഒരു പ്രചോദനം, ശരിക്കും അതിന് കാരണം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ നമ്മൾ അതിന്റെ പശ്ചാത്തലങ്ങളും ബാക്ക്ഗ്രൗണ്ടുകളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അത് നിലനിർത്തി ആദർശം ജീവിതത്തിൽ പുറത്ത് ജീവിക്കാൻ വേണ്ടി, അത് കൈയൊഴിച്ചുകൂടാ എന്ന ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായതിന്റെ വഴിക്കാണ്. പല ത്യാഗങ്ങളും സഹിച്ച കൂട്ടത്തിൽ ഒരു സഹനമായിരുന്നു, കടുത്ത ത്യാഗമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത് പോലെ, കേൾക്കുന്നത് പോലെ, സാധാരണ ഹിജ്റ ഹിജ്റ എന്നിങ്ങനെ പറഞ്ഞു ഒഴുക്കിന് പറയുന്നത് പോലെ വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഹിജ്റ പോകേണ്ടി വരികയാണ്. ഇതിന്റെ പേരില് നമ്മൾ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഒഴിവാക്കണം, നമ്മുടെ ബിസിനസ് ബന്ധങ്ങൾ ഒഴിവാക്കണം, സാമൂഹിക ബന്ധങ്ങൾ വിച്ഛേദിക്കണം, കുടുംബങ്ങൾ ഒഴിവാക്കണം, ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കണം, ഭർത്താവ് ഭാര്യനെ ഒഴിവാക്കണം, മാതാപിതാക്കൾ ഒഴിവാക്കണം, ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. ഒറ്റപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെയാ പോകുന്നത്? പടച്ചവനിൽ മാത്രം പ്രതീക്ഷ. ആ നാട്ടിൽ എന്ത് നടക്കും നമുക്കറിയില്ല. ഒരു വിദേശ രാജ്യത്ത്, ഒരു അന്യ രാജ്യത്ത്, അപരിചിതമായ ഒരു പ്രദേശത്ത് നമുക്ക് ബിസിനസ് ഏർപ്പാടോ കച്ചവടങ്ങളോ ഒന്നും ജീവിത ഉപാധികളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മളെ അങ്ങോട്ട് പറിച്ചു നടുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഇപ്പൊ നമ്മുടെ രോഹിംഗ്യനൊക്കെ നമുക്കറിയാം, കടലിൽ തള്ളുന്നത് ഒന്നായിട്ട് നമ്മളെല്ലാവരും വിലപിക്കുന്നുണ്ട്, ആരൊന്നും കേൾക്കുന്നില്ല. ആ മനുഷ്യന്മാരുടെ കഥകൾ ഇടക്കിടക്ക് നമ്മുടെ പത്രങ്ങളും മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. നോക്ക്, അതുപോലെ ദീനിന്റെ പേരിൽ അങ്ങോട്ട് എല്ലാം ഒഴി, ഭൗതികമായ എല്ലാ ഘടനയും ഒഴിവാക്കി നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരിക, അത് കടുത്ത ത്യാഗമാണ്. ആ ത്യാഗം അങ്ങനെ വേണ്ടി വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ്. അത് ചെയ്യാതെ ഈ ദീൻ ഒഴിവാക്കി ജീവിക്കും. പിന്നെ മുസ്തഫീന ഫിലർ എന്ന് പറഞ്ഞ് ഖുർആൻ അതിനെ വിമർശിക്കുന്നുണ്ട്. പരലോകത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ പടച്ചവനെ ഭൂമിയിൽ വളരെ ദുർബലരെ ഒന്നും കഴിയാത്ത പാവങ്ങളായിരുന്നു പറഞ്ഞ അതൊക്കെ അള്ളാഹി വാസിയ, അള്ളാഹിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്ന് അവരോട് പടച്ചവൻ ചോദിക്കുന്നു. അത് ഇന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാവാം, എന്നാലും നമ്മൾക്ക് നാട് വിടേണ്ടി വന്നാൽ, ആദർശത്തിന് വേണ്ടി വന്നാൽ ആ നാട് വിടണമെന്നും അതേ പരിഹാരമുള്ളൂ എങ്കിൽ, വിടണമെന്നല്ല അതേ പരിഹാരമുള്ളൂ എങ്കിൽ അത് ചെയ്യണമെന്ന്. ഇതില് കൂട്ടത്തിൽ നമ്മൾ സന്ദർഭത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ ചില ആളുകള് ഈ സിറിയയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ തിരിച്ചു വന്നവരുണ്ട്, തിരിച്ചു വരാത്തവരുണ്ട്. ഇവിടെ നാട് വിട്ടുപോയിട്ട് കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ യുവാക്കൾ, വിവാഹിതരായവരും അല്ലാത്തവരും ഭാര്യമാരെയൊക്കെ കൂട്ടി നാട് വിടും. IS എന്റെ പേരിൽ, ഇസ്ലാമിക രാജ്യ രാഷ്ട്രത്തിന്റെ പേരിൽ അവർ ഹിജ്റ പോകുന്നു എന്നാണ് പറഞ്ഞത്. അവരതിന് പറഞ്ഞിരുന്ന ഒരു ന്യായമാണ് എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയിരുന്നത്. ഇന്ത്യ രാജ്യത്ത് ദീൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തേക്ക് പോകുന്നു എന്നാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്കായിരുന്നത്. നമ്മൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള സ്ഥിതിഗതികൾ അനുനിമിഷം അറിയാൻ കഴിയുന്ന സംവിധാനങ്ങളിലൊരു കാലത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. നമ്മളൊക്കെ പലരും പല രാജ്യങ്ങളും പോയിട്ടുണ്ട്, പലയിടത്തും ജീവിച്ചിട്ടുണ്ട്, അവിടുത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. പല വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഈ ഇസ്ലാം വെച്ച് ജീവിക്കാൻ കഴിയില്ല, ഹിജ്റ പോവേണ്ട ദാറുൽ ഹിജ്റയാണ്, ഇവിടുന്ന് ഹിജ്റ പോവേണ്ട ഒരു നാടാണ്, അതുകൊണ്ട് ഈ ഹിജ്റ പോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ IS ചേരാൻ വേണ്ടി ഇവിടുന്ന് സിറിയയിലേക്ക് ഹിജ്റ പോയ ആളുകളുണ്ട്. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന മെസ്സേജ് എന്താ? പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്, ഞങ്ങളിതാ ഈ നാട്ടിലാണ്, ഞങ്ങൾ യുദ്ധത്തിന് പോവാണ്, രക്തസാക്ഷികളാകാൻ പോവാണ് എന്ന് പോവും പറയും. കുറച്ച് അടുത്ത സുഹൃത്തിന്റെ മെസ്സേജ് വരികയാണ്, രക്തസാക്ഷികളായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഇന്ത്യയേക്കാൾ ഇപ്പോഴത്തെ ചില സംഭവങ്ങളോ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, മൊത്തത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇസ്ലാം അനുസരിച്ച് നമ്മൾക്ക് ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ എത്രത്തോളം നന്നായി പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതൊക്കെ നിൽക്കുന്ന ചിലതൊക്കെ. നമ്മൾ ചില ആളുകൾ ഒറ്റപ്പെട്ട രീതിയിൽ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം, ഏതെങ്കിലും വിരുദ്ധ ഗ്രൂപ്പുകൾ ഉണ്ടാവാം. ഇസ്ലാമിന് ശരിയായിട്ട് ആശയതലത്തിൽ മനസ്സിലാകാതെ ഏതെങ്കിലും ഒക്കെ ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ആ വികാരം പിന്നീട് അതാണ് ഇസ്ലാമതം എന്ന്
വ്യാഖ്യാനിച്ച് ശരിയാക്കിയെടുത്ത് അതിനനുസരിച്ച് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ആ ചെയ്യുന്ന ആളുകളൊക്കെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഇസ്ലാമാണെന്ന് വ്യാഖ്യാനിച്ചാലാണ് ഈ പ്രശ്നമുള്ളൂ. യഥാർത്ഥ മതത്തിന്റെ രീതിയിൽ നമ്മൾക്ക് സാധാരണ മട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഹിജ്റ പോകാൻ കൽപ്പിക്കപ്പെടേണ്ട, നിർദ്ദേശിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഹിജ്റ തെരഞ്ഞെടുക്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല, ഇപ്പോഴില്ല. അതില്ലാതാക്കാൻ നമുക്ക് സാധിക്കും, ജീവി ഉണ്ടാകുന്നതാണെങ്കിൽ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്ന സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്താണ് ഞാൻ പറയുന്നത്. സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ രാജ്യം എന്ന നിലക്ക് പറയുകയാണ്, മൊത്തത്തിൽ ഒരു ഹിജ്റ ആവശ്യപ്പെടുന്ന ഒരു നാടല്ല. നമുക്ക് സ്വതന്ത്രമായി അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്നതിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യാതൊരു തടസ്സവുമില്ല. ദീനിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ പള്ളികൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് സക്കാത്ത് വരെ സംഘടിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രം നടത്തിയ, ഭരണ സംവിധാനം നടത്തിയ ഒരു ഏർപ്പാടാണത്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പള്ളിയെ കേന്ദ്രീകരിച്ച് നടത്തുന്നു. നിക്കാഹ് ഇസ്ലാമിക രാജ്യത്ത്, ഇസ്ലാമിക രാജ്യത്തിന്റെ കീഴിൽ നടക്കുന്ന നിയമവ്യവസ്ഥയിലേക്ക് നടക്കുന്ന കാര്യം നമ്മൾ പള്ളിയിൽ നടക്കുന്നു. എല്ലാ കാര്യവും നടക്കുന്നു. ഒരു ഭരണവ്യവസ്ഥ ഇല്ലാത്തതിന്റെ പേരിൽ അതൊന്നും മുടങ്ങിപ്പോകുന്നില്ല. ആകെ നമ്മൾക്ക് മാറ്റി നിർത്തേണ്ടി വരുന്നത്, മാറ്റാനേ പറ്റുള്ളൂ, അതിലൊന്ന് വരുന്നതാണ് ഒരു നമ്മുടെ ഹുദൂദുകൾ, ശിക്ഷാ നിയമങ്ങൾ മാത്രം. അല്ലാത്ത എല്ലാ കാര്യവും ഇസ്ലാമിക നിയമം കൂടെ നടത്താൻ കഴിഞ്ഞിട്ട് കോടതിയിൽ പോയാൽ ശരിയത്തെ ആക്ട് അനുസരിച്ച് നമുക്ക് വിധിയും സമ്പാദിക്കാം. അതിന് കൂടെ അങ്ങനെ നമുക്ക് അതിനുവരെ അനുകൂലമുള്ള ഒരു രാജ്യമാണ്. ഇത്രയൊന്നും അനുകൂല ഘടകങ്ങൾ ഇല്ലാത്ത പല രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങൾ വരെ ഉണ്ട്. പ്രബോധന രംഗത്ത് നിർബാധം, യാതൊരു തടസ്സവും ഇല്ലാതെ തൗഹീദ് പ്രസംഗിക്കാനും പ്രബോധനം ചെയ്യാനും കഴിയുന്ന ഒരു രാജ്യമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞുള്ളൂ. അനാവശ്യമായ തീവ്രവാദങ്ങളും വൈകാരിക ചിന്തകളും ഒക്കെ ഇളക്കിവിട്ട് പ്രത്യേകമായിട്ട് എന്തോ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് വരുത്തി തീർത്ത് ഹിജ്റ പോകേണ്ടതാണ്, ISലേക്ക് ISIS ഒക്കെ പോകേണ്ടതാണ്, സിറിയയിൽ പോകേണ്ടതാണ്, അവിടെ പോയി ഈ ഷഹീദാവലാണ്, രക്തസാക്ഷി ഭരിക്കലാണ്, ആട് മോക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വികടമായ ഒരു തരം വൈകാരിക ചിന്തകൾ മാത്രം വെച്ച് പുലർത്തുകയും അതാണ് ഇസ്ലാമതം എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ചിന്തകൾക്കൊന്നും യഥാർത്ഥത്തിൽ ആദർശത്തിന്റെ പ്രസക്തി ഇല്ലാതെ അതൊരു തരം ഒരു തരത്തിലുള്ള ഭീരുത്വമോ അല്ലെങ്കിൽ അതിരുകടന്ന വൈകാരിക ചിന്തയോ ഒക്കെയാണ് എന്നാണ് അതിനെപ്പറ്റി പറയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിക ആദർശം അനുസരിച്ച് ജീവിച്ചു പോകാവുന്ന ഒരു രാജ്യത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഞാൻ നീട്ടി പറയുന്നില്ല, സമയം അധികമാകുന്നത് നമുക്കിത് കൊണ്ടുനടക്കാൻ കഴിയില്ല, അധികം പോണ്ടല്ലോ, സമയം നിർത്തി ഒതുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത്, റസൂലുള്ള ഹിജ്റ പോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഈ ഹിജ്റ എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അതാണ് നമ്മുടെ വിഷയം. ഹിജ്റ പോകേണ്ടി വന്നത് ഒരു ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ്. റസൂലുള്ളാന്റെ മുമ്പ് പല സഹാബികളും റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പറഞ്ഞു വിട്ടു. അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അവസാനമാണ് അള്ളാഹുവിന്റെ റസൂലും അബൂബക്കറും നാട് വിടുന്നത്, ഏറ്റവും അവസാനം. അതൊരു നേതൃത്വം എന്ന നിലയ്ക്ക് എടുത്ത നല്ല നടപടിയാണ് റസൂലുള്ള. നമുക്ക് അതിന്റെ കുറെ വശങ്ങളൊക്കെ പറയേണ്ടതുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. റസൂൽ എല്ലാവരെയും പറഞ്ഞു വിട്ടു, ഒക്കെ ഓരോരുത്തരായിട്ടും കൂട്ടമായിട്ടും കുടുംബമായിട്ടും ഒക്കെ മക്ക വിട്ട് മദീനയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അവിടെ റസൂൽ മദീനയിലേക്ക് പോകുമ്പോൾ അവിടേക്ക് അല്ല, റസൂല് സഹാബികൾ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അവിടെ ആരാ ഉണ്ടായിരുന്നത്? അവിടെ നേരത്തെ ആളുകൾ റസൂൽ സജ്ജാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന, നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സഹാബി അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു. തന്റെ പ്രതിനിധിയായിട്ട്, അംബാസിഡർ ആയിട്ട് റസൂൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു. അദ്ദേഹം നന്നായിട്ട് കാര്യമായിരുന്നു, നല്ലൊരു ഓത്തുകാരനായിരുന്നു. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യും. പാരായണം ചെയ്യുന്ന നമ്മൾ ഈണത്തിൽ ഒന്നും അർത്ഥമല്ല, ഖുർആൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ ചെന്ന് പ്രബോധനം നടത്തി, വീടുകളിൽ വീടാന്തരൊക്കെ കയറി ഇറങ്ങി, ഔസ് ഹസ്റജ് ഗോത്രങ്ങളിൽ നിന്നൊക്കെ ഒന്നും രണ്ടും ആളുകളെ ഒക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് റസൂൽ ഈ ആളുകളെ പറഞ്ഞു വിടുന്നത്. അവരൊക്കെ ഒറ്റയും തെറ്റയുമായിട്ടും കുടുംബമായിട്ടും ഒക്കെ നാടും വീടും ഒക്കെ ഇട്ടേച്ചു കൊണ്ടുപോയി, അങ്ങോട്ട് മദീനയിലേക്ക് പോയി. സുഹൈബ് ഹിജ്റ പോയ സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ, എല്ലാവർക്കും അറിയാം. സുഹൈബ് റൂമിയാണ്, റോംകാരനാണ്, അദ്ദേഹം വെളുത്ത റോംകാരനായ മനുഷ്യനാണ്. മദീനയിൽ മക്കയിൽ റസൂലുള്ളാന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് അവിടെ കച്ചവടം ചെയ്ത് ധനാഢ്യനായി സമ്പന്നനായി മാറിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവിടെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് വിശ്വാസിയായി ഹിജ്റ പോവാണ്. ഹിജ്റ പോകുമ്പോ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞത്,
അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. അദ്ദേഹം തന്റെ സമ്പത്തും സമ്പാദ്യങ്ങളൊക്കെ ആണ് മദീനയിലേക്ക് പോകുന്നത്. ആളുകൾ പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ഞങ്ങളുടെ നാട്ടിൽ ഒന്നുമില്ലാത്തവനായി വന്ന ദരിദ്രനായി വന്നു, ഇവിടെ ബിസിനസ്സും ഏർപ്പാടും ഒക്കെ ആയി വലിയ സമ്പന്നനായിട്ട് മാറിയിട്ടുണ്ട് നീ. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച എല്ലാ സമ്പത്തും ഇവിടെ വെച്ച് നിനക്ക് പോകാം, നീ എവിടേക്കും പോയിക്കോ, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ സമ്പാദിച്ചൊക്കെ വെച്ച് പോകണം. അപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബിന്റെ ആ ഹിജ്റയെ സംബന്ധിച്ച് പറഞ്ഞത് റബിഅ സുഹൈബ്, സുഹൈബ് വലിയ ആപ്പമാണ് നേടുന്നത്. അപ്പോ എല്ലാം ത്യജിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയതെന്നർത്ഥം. ഇങ്ങനെ പോയ ഒരുപാട് സഹാബിമാരുണ്ട്. ഇപ്പം അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും ഹിജ്റ ഇതേപോലെ പ്രസക്തമായ ഒരു സംഭവമാണ്. അബൂ സലമ ഹിജ്റ പോകുമ്പോൾ ആദർശത്തിന് വേണ്ടി ഒരു ത്യാഗം ഞാൻ സൂചിപ്പിക്കുന്നത്, ആ ഭാഗം നമ്മൾ പറയുന്നുള്ളൂ. അബൂ സലമ ഹിജ്റ പോകുമ്പോൾ തന്റെ കൂടെ ഉമ്മു സലമയെ കൂട്ടി, ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു, അവർ കൈ കുഞ്ഞു മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ട്, അവർ മൂന്നാൾ ഒന്നിച്ചു പോകുന്നു. അപ്പൊ ഉമ്മു സലമയുടെ കുടുംബക്കാരും ബന്ധുക്കളും വന്ന് പറഞ്ഞു, ഉമ്മു സലമ ഞങ്ങളുടെ മകളാണ്, നീ ഞങ്ങളുടെ കൂട്ടത്തിന് കല്യാണം കഴിച്ചാണ്, നിനക്ക് എന്ത് ചെയ്യാം, നിനക്ക് ഹിജ്റ പോകണമെങ്കിൽ പോകാം, പക്ഷെ ഞങ്ങളുടെ മകളെയും കുട്ടിയും ഇവിടെ നിർത്തണം എന്ന്. മകളെ അവർ പിടിച്ചു വെച്ചു, പിടിയും വലിയുമായി, കുട്ടിയുടെ കൈ കുഴയിൽ നിന്നിളകിപ്പോയി. ഉമ്മു സലമയെ അവിടെ പിടിച്ചു വെച്ചു അവര്, ഇങ്ങ നോക്കണം. പക്ഷേ അബൂ സലമ എന്താ ചെയ്തത്, നിങ്ങള് യാതൊരു സങ്കോചവും ഇല്ലാതെ അള്ളാഹുവിനെ ഏൽപ്പിച്ച് ആദർശ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം മക്കയിൽ മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയി അദ്ദേഹം ആരെ ഒഴിവാക്കി, തന്റെ സമ്പത്തൊക്കെ ഒഴിവാക്കി, തന്റെ ഭാര്യയെയും കൊച്ചു കുഞ്ഞിനെയും അവിടെ ഇട്ടേച്ചു കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അതൊരു കടുത്ത ത്യാഗം തന്നെയാണ് ആദർശത്തിന് വേണ്ടിയുള്ള. അങ്ങനെ അദ്ദേഹം കുബയിലെത്തി, നബിയോടൊപ്പം താമസിച്ചു. ഉമ്മു സലമ എല്ലാ ദിവസവും വരും, തന്നെയും വരെ വരും, തിരിച്ചു പോരും, യാത്ര പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ആലോചിക്കും. ഒരു അനുമതിയും കിട്ടാതെ അവർ തിരിച്ചു. അവസാനം അവരുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾക്കൊക്കെ മനസ്സലിവ് തോന്നുകയും ഈ ദുർബലയായ സ്ത്രീയെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നൊക്കെ ചോദിച്ച് അവരെ യാത്ര പോകാൻ അനുവദിക്കുകയും ചെയ്തു. കുഞ്ഞിനെയും കൊടുത്തു അവർക്ക് കൂടെ. അങ്ങനെ ഉമ്മു സലമ ഒറ്റക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാട് ഹിജ്റ പോവുകയാണ്. ഒരു പെൺകുട്ടിയാണ്, ഭർത്താവ് കൂടെയില്ല. ഒരു വർഷത്തെ കരഞ്ഞു പ്രാർത്ഥിച്ച മനസ്സിന്റെ ത്യാഗവും ക്ഷീണവും ശരീരത്തിനും മനസ്സിനുമുണ്ട്, പക്ഷെ അള്ളാഹുള്ള വിശ്വാസത്തിന്റെ, ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തിന്റെ ദൃഢത അവരുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുമ്പം മക്കയിൽ നിന്ന് അതിർത്തിയിലെത്തുമ്പോൾ തൻഈം, ആ അതിർത്തി മക്കയുടെ മക്ക എന്ന് പറയുന്ന പ്രദേശത്തിലെ അതിർത്തിയാണിത്, തൻഈമിലെത്തിയപ്പോഴും ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറഞ്ഞ മുസ്ലിം അല്ലാത്ത ഒരാൾ, മുഷ്രിക്കാണ് അദ്ദേഹം. അദ്ദേഹം മുസ്ലിം പോകുന്നത് കണ്ടു, എന്താണ് എങ്ങോട്ടാണ്. അപ്പൊ ഒരു സംഗതി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് അലിവ് തോന്നുകയും അദ്ദേഹം അവരെ എത്തിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ ഒട്ടകത്തിന്റെ കൂടാരത്തിൽ അവരെ കയറ്റി ഉസ്മാൻ ഇബ്നു, അദ്ദേഹം മുസ്ലിം അല്ല എന്ന്, അവരെയും കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. ഉമ്മു സലമ പറയുന്നുണ്ട് ആ സംഭവം, ഞാൻ എവിടെയെങ്കിലും എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എന്നെ എവിടെയെങ്കിലും വേണ്ട സ്ഥലത്ത് ഇറക്കിയതിന് ശേഷം അദ്ദേഹം ദൂരെ പോയി മാറി നിൽക്കും, മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കും, എനിക്ക് പോകാനാകുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും. വളരെ മാന്യനായൊരു മനുഷ്യനായിരുന്നു, ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു മാന്യനെ കണ്ടിട്ടില്ല എന്ന് ഉമ്മു സലമ മുസ്ലിം അല്ലാത്ത അബൂ തൽഹയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുബ പട്ടണത്തിൽ എത്തിയപ്പോൾ അബൂ സലമയ്ക്ക് ഉമ്മു സലമേതാ നിന്റെ ഭർത്താവ് അവിടെ ഉണ്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് അവിടെ ആക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോന്നു. ഇവിടെ ഞാൻ ഈ ചരിത്ര ഹിജ്റയുടെ ടീം ഈ സംഭവം പറയുന്നത് ഒരു വലിയ ത്യാഗമാണ് ആദർശത്തിന് വേണ്ടിയുള്ളത്. ആ ത്യാഗമാണ് അവിടെ സഹിച്ചത്. ഇവരൊക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ച് യാത്ര അയച്ചതിന് ശേഷമാണ് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു കൂടി അവസാനത്തെ ഹിജ്റ പോകുന്നത്. അതൊരു വല്ലാത്ത ധീരതയാണ്, കണക്കില്ലാത്ത ധീരതയാണ്, വിശദീകരിക്കാൻ കഴിയാത്ത ധീരതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, തന്റെ അനുയായികളെ മുഴുവനും തനിക്ക് സംരക്ഷണം നൽകാൻ അവകാശപ്പെട്ട അർഹതയുള്ള മുഴുവൻ അനുയായികളെയും മദീനയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ശത്രുക്കൾ മാത്രമുള്ള, ഏതാണ്ട് മുഴുവൻ ശത്രുക്കളായി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒറ്റക്ക് നിൽക്കുക, അബൂബക്കറും അദ്ദേഹം പിന്നെ അലിയുണ്ട്, ഇവരൊക്കെ മൂന്നാല് ആളുകൾ മാത്രം അവിടെ തങ്ങി നിൽക്കുക, അതും അവരെ കൂടെ ദാറുന്നദ്വയിൽ വെച്ച് കഅബയുടെ തൊട്ടടുത്തുള്ള കോൺഫറൻസ് ഹാൾ എന്നാണ് ദാറുന്നദ്വ, ആ കോൺഫറൻസ് ഹാളിൽ വെച്ച് അവരുടെ തീരുമാനമുണ്ട് അദ്ദേഹത്തെ കൊല്ലണം, നാട് കടത്തണം എന്നൊക്കെയല്ലേ, ബന്ധനസ്ഥനാക്കണം എന്നൊക്കെ ആയത്തുകൾ നോക്കാൻ സമയമല്ല. അങ്ങനെ തീരുമാനിച്ച ഒരു നാട്ടിൽ ഒറ്റക്ക് നിൽക്കുന്ന
ധീരനായ പ്രവാചകന് നിങ്ങൾ അറിയിച്ചു നോക്ക്. ആ ധീരനാണ് അദ്ദേഹം. അദ്ദേഹം അതുവരെയും കാത്തു തന്റെ അനുയായികൾ മുഴുവൻ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വരെ അദ്ദേഹം അവിടെ കാത്തു നിന്നു. കാത്തു നിന്ന് അള്ളാഹുവിന്റെ അനുമതി കിട്ടുമ്പോഴാണ് അദ്ദേഹം ഹിജ്റ പോകുന്നത്. എന്തായിരുന്നു റസൂലിന്റെ ത്യാഗം? അതിന് എന്താണ് ആദർശപരമായിട്ട് ഒരു ബന്ധം? അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ എന്റെ പശ്ചാത്തലം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം വല്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന്, ഈ മക്കയിലെ റസൂലിന്റെ ഏതാണ്ട് അവസാന കാലം വരുമ്പോ 13 വർഷമാണല്ലോ നബി മദീനത്ത് എത്തുന്ന. ഞാൻ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ 8, അപ്പൊ റസൂലുള്ളാഹിക്ക് 53 വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ്. ഹിജ്റ വർഷം അനുസരിച്ച് നമ്മുടെ ആ കണക്ക് അറബി മാസത്തിന്റെ കണക്ക് അനുസരിച്ച് 53 വർഷം പൂർത്തിയാകും റസൂലുള്ളാഹിക്ക് വയസ്സാവും. അപ്പൊ അതിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ് റസൂലുള്ളാഹിന്റെ മക്കയിലെ കാലഘട്ടമുള്ളത്. ആ കാലഘട്ടം ആകുമ്പോഴേക്കും റസൂലുള്ളാഹിക്ക് ഹിജ്റ അനിവാര്യമായി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥ മക്കയിൽ സംജാതമായിരുന്നു. ശത്രുക്കൾ അനുയായികൾക്ക് നേരെ പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനങ്ങൾ, ബിലാലിന്റെ കഥ നമ്മൾക്കറിയാം, അതുപോലെ അമ്മാറിന്റെ യാസിറിന്റെ കഥകളൊക്കെ നമ്മൾക്കറിയാം, ചില വനിതകളുടെ സംഭവങ്ങൾ അറിയാം, ഇതൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ അപ്പോഴൊന്നും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നേർക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്നിരുന്നില്ല. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കയ്യേറ്റത്തിന് വിധേയനാകാവുന്ന വിധത്തിലൊരു ദുർബലനായിരുന്നില്ല. റസൂലിന്റെ പ്രൗഢമായ ഭാവവും ഖുറൈഷ് വംശജൻ എന്ന ഒരു പ്രത്യേക അംഗീകാരവും ഖദീജറിന്റെ ഭാര്യയായി നിൽക്കുമ്പോഴും അബൂ താലിബിന്റെ സംരക്ഷണവും ഒക്കെ നിൽക്കുമ്പോഴുള്ള ആ സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ അത്ര പെട്ടെന്ന് അവർക്ക് കയ്യേറാൻ കഴിയുമായിരുന്നില്ല. മലീസേ 10 മിനിറ്റ് കൂടി ഉണ്ട്. ആയിക്കോട്ടെ, ഇൻഷാല്ലാഹ്. അപ്പോ അങ്ങനെ നബിക്കേറ്റിട്ട് കയ്യേറ്റത്തിന് മുതിരാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ആ സാഹചര്യം ഒക്കെ മാറിക്കഴിഞ്ഞു. അവസാനത്തെ ഘട്ടം വന്നപ്പോഴേക്ക് മാറിയത്, അതിലൊന്നുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ മൂത്താപ്പയായ അബൂ താലിബിന്റെ മരണമാണ്. അബൂ താലിബ് ഷേബ് അബൂ താലിബിൽ നിന്ന് മടങ്ങി വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അബൂ താലിബ് മരിച്ചു. കഷ്ടപ്പെട്ട് ത്യാഗമാണ് ഷേബ് അബൂ താലിബ്. വലിയൊരു കഷ്ടമാണ്, അത് വിശദീകരിക്കാൻ സമയമല്ല. അബൂ താലിബ് മരണപ്പെട്ടതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അനാഥത്വം അനുഭവപ്പെട്ടു. ശത്രുക്കൾക്ക് അദ്ദേഹത്തിന് നേരെ കയ്യോങ്ങാൻ ധൈര്യം വന്നു. ചോദിക്കാൻ ആരുമില്ലല്ലോ എന്ന് തോന്നി. അതിന്റെ തൊട്ടടുത്ത മാസങ്ങളിലാണ് ഖദീജ അള്ളാഹിന്റെ വഫാത്തുണ്ടായത്. നബിക്ക് സംരക്ഷണം നൽകിയിരുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് അബൂ താലിബും ഒന്ന് ഖദീജ അള്ളാഹിനെ. രണ്ടു കഴിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഒരു നിവൃത്തിയില്ല. ശത്രുക്കൾ നബിയുടെ നേരെയും കയ്യോങ്ങാൻ തുടങ്ങി. നിവൃത്തിയില്ലാതെ ഖദീജ അള്ളാഹിന്റെ വിയോഗവും അബൂ താലിബിന്റെ വിയോഗവും താങ്ങാനാവാത്ത റസൂൽ കരഞ്ഞു പോയ സംഭവമാണ്. ചില ചരിത്ര രേഖകളൊക്കെ ആമുൽ ഹുസിൻ റിപ്പോർട്ടുകൾക്ക് സിഹത്തിന്റെ താരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദുഃഖവർഷം എന്നൊക്കെ നബി പറഞ്ഞു എന്നൊക്കെ പറയുന്ന ചില അത്ര പ്രബലമല്ലാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ അത്രയും ഭാരം റസൂലാക്ക് ഉണ്ടാക്കിയാണ് നിവൃത്തിയില്ലാതെ റസൂല മക്ക വിടേണ്ടി വന്നു. അപ്പോഴാണ് റസൂൽ തായിഫിലേക്ക് പോകുന്നത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിവൃത്തിയില്ലാതെ വന്നപ്പോ തായിഫ് വിട്ടു. തായിഫിൽ ചെന്ന് അവിടെ നമുക്കറിയാലോ അവിടെയും സ്വീകരിക്കാൻ ആളുണ്ടായില്ല. എറിഞ്ഞാട്ടി തിരിച്ചു വന്നു റസൂല മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അത് വല്ലാത്തൊരു കഷ്ടപ്പാട്. അത് അതിലേറെ വലിയൊരു പ്രയാസമാണ്. കാരണം നാട് വിട്ടു പോയിട്ട് ചെന്ന നാട്ടിന് സ്വീകാര്യത കിട്ടാത്തതിന്റെ പേരിൽ തിരിച്ച് അതേ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ആ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു? എന്തേ പോയെടുത്ത് ഇങ്ങോട്ടെ പോകുന്നു ചോദിക്കൂലേ? ആ വഷളത്തരല്ലേ അത്? വഷളത്തര എന്ന് മാത്രമല്ല, പിന്നെ അവിടെ പിടിപ്പില്ലാതെ വന്നില്ലേ? പിടുത്തല്ലാതെ വന്നില്ലേ? അങ്ങനെ റസൂൽ മക്കയുടെ അതിർത്തിയിൽ വന്നു നിന്നുകൊണ്ട് പലരോട് സംരക്ഷണം ആവശ്യപ്പെട്ടു. മുശ്രിക്കുകളാണ് അവര്, പലരും സംരക്ഷണം ഏറ്റെടുത്തില്ല. അത് ഗോത്ര സംവിധാനം അനുസരിച്ച്, നിലനിൽക്കുന്ന ഗോത്ര സംവിധാനം അനുസരിച്ച് ഏതെങ്കിലും ഗോത്രത്തിന്റെ സംരക്ഷണത്തിന് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ. ആരും ഏൽക്കുന്നില്ല. അവസാനം മുഷിരിക്കായിരുന്ന വളരെ മാന്യനായൊരു മനുഷ്യനുണ്ട്, വേറെ ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ട ഷേബ് അബൂ താലിബിലെ വിഷയത്തിലുണ്ട്, നബിന്റെ പേരിൽ കഴബയിൽ എഴുതി തൂക്കിയ പേരുകൾ, അങ്ങനെയൊക്കെ പലയിടത്തും ഇടപെട്ട മനസ്സലിവുള്ള ഒരു ധീരനായ മനുഷ്യനും മുത്തമ്മിന് ആറ്റി എന്ന് പറഞ്ഞാൽ മുഷിരിക്കായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞു, സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തയും നബിയെയും കൂടെ ഉണ്ടായിരുന്ന സെയ്ദും അവരുടെ സംരക്ഷണം ഏറ്റു. അദ്ദേഹം ചെയ്തതെന്താ അറിയോ? അദ്ദേഹം തന്റെ 4 ആൺമക്കൾ വിളിച്ച് ആയുധധാരികളാക്കി നിർത്തി കഅബയുടെ 4 മൂലയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് തന്റെ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് അദ്ദേഹം നബിയെയും കയറ്റി ഇങ്ങനെ വന്നു മക്കയിലേക്ക് അതിർത്തിയിൽ നിന്ന്. അബൂ ലഹബ് ഇങ്ങനെ കാണുന്നുണ്ട്. ആ മുത്തബി, ഞാൻ നീ അദ്ദേഹത്തെ പിന്തുടർന്നവനാണോ അതോ സംരക്ഷണം കൊടുത്തവനാണോ?
ഞാൻ സംരക്ഷണം കൊടുത്തവനാണ് മുത്തബി അല്ല എന്ന്. എന്നാൽ നീ സംരക്ഷണം കൊടുത്ത ആൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നു. അങ്ങനെ പിന്നീടുള്ള 3 വർഷത്തോളം നബി മക്കയിൽ ജീവിക്കുന്നത് ഈ മുഷരിക്കായ മുത്തലിബിന്റെ സംരക്ഷണയിലാണ്. അതൊരു വലിയ ചരിത്രമാണ്. പിന്നീട് നബി പറയുന്നത് ഞാൻ കൂടി പറയട്ടെ, ആ സംഭവം നിങ്ങൾക്ക് ഓർത്തൊക്കെ നല്ലതാണ്. ബദ്രി യുദ്ധത്തില് ബന്ധനസ്ഥരായിട്ട് 70 ആളുകളെ പിടിച്ചല്ലോ മുഷരിക്കളുടെ ഭാഗത്ത് നിന്ന്. മദീനയിൽ ചെന്ന് യുദ്ധം നടന്ന 1-ാമത്തെ വർഷം തന്നെ ആ യുദ്ധത്തിൽ ബന്ധനസ്ഥർ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച നടന്നപ്പോൾ റസൂൽ പറഞ്ഞൊരു വാക്കം തരും, എനിക്ക് അന്ന് സംരക്ഷണം നൽകിയിരുന്ന മുത്തലിബ് ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ഈ ആളുകളുടെ കാര്യത്തിൽ അവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ വാക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് ഞാൻ ഇവരൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ്, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അതാണ് റസൂലിന്റെ ഉപകാര സ്മരണ. മുത്തലിബ് തന്റെ സംരക്ഷണം നൽകിയല്ലോ, അത് മറക്കാതെ നബി കൊണ്ടുവരുന്നിരുന്നു മനസ്സിൽ. അത്ര വലിയൊരു ഉപകാരമായിട്ട് റസൂൽ അതുണ്ട്. ബദറിലെ ബന്ധനസ്ഥരെ മുഴുവൻ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കണ്ട. ആ അതും കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം ഇസ്റാവും മിഅ്റാജും നടക്കുന്നത്. നിങ്ങൾക്കറിയാമത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആദ്യത്തെ യാത്ര 1-ാമത്തെ ഘട്ടം ഇസ്റാവും, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഷാമിലാണ്, സിറിയയിലാണ് ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ, അവിടെ നിന്ന് 7 ആകാശവും കടന്ന് തിരിച്ചു വന്ന ആ യാത്രയ്ക്ക് മിഅ്റാജ് എന്നും പറയുന്നു. ഒരേ സമയത്ത് രണ്ടും ഉണ്ടായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നിന്റെ തുടർച്ചയായിട്ട് കുറെ സംഭവങ്ങളുണ്ട്, ഞാൻ അത് വിശദീകരിക്കും, ഞാൻ അവസാനിപ്പിക്കാൻ. ആ യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷമാണ് റസൂലുള്ള ഹിജ്റ പോകുന്നത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം എന്താ? ഈ രണ്ടുപേരുടെ മരണം, അപ്പോഴുണ്ടായ ഏകാന്തത, അതിനുശേഷം ത്വായിഫിൽ പോയിട്ട് എറിഞ്ഞാട്ടിയ അനുഭവം, അങ്ങനെയൊക്കെ വല്ലാതെ ഈ നമ്മൾ പറഞ്ഞ മൂഡ് ഔട്ട് ആകുക എന്നുള്ള മനുഷ്യൻ അത്രയും അസ്വസ്ഥമായ മനസ്സ് വരുന്നൊരു സാഹചര്യത്തിലാണ് അള്ളാഹു നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി 7 ആകാശവും കാണിച്ച് സ്വർഗനരകങ്ങളുടെ അനുഭവങ്ങൾ കാണിച്ച് ശരിക്കും ഭൂമിനായാത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്ന ആ സംഭവം, അതിന്റെ പേരിലുണ്ടായ നിഷേധവും മറ്റും ഒക്കെ നമ്മൾക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിശ്വസിച്ചതും പ്രഖ്യാപിച്ചതും ഒക്കെ നമ്മൾക്കറിയാവുന്ന സംഭവമാണ്. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇനിയും ആ മക്കയിൽ നിന്നു പോകാൻ റസൂലുള്ളാഹിക്ക് സാധ്യതയില്ലായിരുന്നു, സാഹചര്യം ഇല്ലായിരുന്നു. ആ സാഹചര്യം ഇല്ലാതെ വന്നു റസൂലുള്ളാഹിനെ വധിച്ചു കളയണമെന്ന് അവർ ദാറുന്നദ്വയിൽ കൂടി യോഗം കൂടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനത്തെ നിവൃത്തിയില്ലാത്ത രംഗം വന്നപ്പോൾ റസൂലുള്ള നാട് വിടേണ്ടി വന്നു. നിവൃത്തിയില്ലാത്തത് എന്ന് പറഞ്ഞ് നിയമം ആവശ്യമാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിലും വല്ലാത്ത നിവൃത്തിയില്ലായ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ നാട് വിട്ട് ഇങ്ങനെ പോകുമ്പോൾ, മക്ക വിട്ടു പോകുമ്പോൾ തെൻഅഴിമിലെത്തിയപ്പോൾ അതിർത്തി അവിടെയാണ്, തിരിഞ്ഞിങ്ങോട്ട് തന്നെ നിന്നു. നമുക്ക് റസൂല് പിച്ച വെച്ച് ജനിച്ചു വളർന്ന് പിച്ച വെച്ച് 53 വയസ്സ് വരെ ജീവിച്ചൊരു നാടാണ്. 53 വയസ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന്റെ എല്ലാ കാലഘട്ടവും കഴിഞ്ഞു, പിന്നെ 10 വർഷമായി റസൂലിന്റെ ജീവിതത്തിൽ ജീവിക്കുന്നത്. ആ മദീനെ മക്കയുടെ അതിർത്തി ഇങ്ങനെ വിടുമ്പോ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി അതേ പറയാം, പടച്ചവനെ നിന്റെ ഈ നാട്ടുകാർ, മക്കയോട് പറയാം, മക്കയെ സംബോധന, നിന്റെ ഈ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് തുരത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട് വിട്ടുപോകുമായിരുന്നില്ല. എനിക്ക് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് നീ, ഞാൻ വിട്ടുപോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അള്ളാഹു റസൂൽ പോയത്. അങ്ങനെ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം നബി മദീനയിലെത്തി. മദീനയിൽ പിന്നെ അതിൻ്റെതായ മാറ്റങ്ങളും സംഭവം ഞാൻ അവസാനിപ്പിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത് ഹിജ്റ പൂർണ്ണമായിട്ടും ഒരു ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗമാണ്. അത് ഏത് ഹിജ്റ എടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ഇസ്ലാമിലെ ഹിജ്റ മതപരമായ ഒരു ആശയമാണ്, മതപരമായ ത്യാഗത്തിന്റെ ഭാഗമാണ്. പരലോകത്ത് വലിയ പുണ്യം കിട്ടാൻ കഴിയുന്ന, പുണ്യം സമ്പാദിക്കാൻ കഴിയുന്ന കാര്യമാണ്. ദുനിയാവിൽ പല കാര്യങ്ങൾക്കും വേണ്ടി നാടുവിടാം, അതൊന്നുമല്ല ശരിയായ ഒരു ഹിജ്റ. ആ ഹിജ്റ നമ്മൾ അനുസ്മരിക്കുന്നത് മുഹറവുമായി ബന്ധപ്പെടുത്തിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുഹറത്തിലല്ല ഹിജ്റ പോയത്, സഫർ അവസാനം റബീഉൽ അവൽ ആദ്യത്തിൽ മക്കയിൽ മദീനയിലെത്തുകയാണ് ചെയ്തത്. അത് കൂടിക്കലരുത് എന്നുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നത്. ഏതായാലും ഈ ഈ ത്യാഗം സഹിച്ച ആളുകൾക്കൊക്കെ വലിയ പ്രതിഫലമാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിലുള്ള അനുഭവമൊന്നും ഉണ്ടായില്ല, പക്ഷെ ആ ത്യാഗം അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ത്യാഗത്തിൽ നിന്നൊക്കെ പാഠം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സർവശക്തനായ അള്ളാഹു നമ്മൾക്കൊക്കെ ശരിയായ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.